പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിക്ക് കൊച്ചുനാൾ തൊട്ടേ ആനയായിട്ടൊരു സൗഹൃദമുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. പിന്നെ അവരുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വോയിസ് കയറ്റിയേക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ എടുത്തോണ്ടിരുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഷോൾഡർ തട്ടി ജസ്റ്റ് പോയതേ ഉള്ളൂ. ബ്രൈഡ് നല്ല ചിരിയുമായിരുന്നു. പാപ്പമാർ ആ സമയം അവിടെ ഇല്ലായിരുന്നു, അത് കാരണം ഞങ്ങൾ കുറെ ദൂരം കുറച്ച് കുറെ ഫ്രണ്ടിലോട്ട് നിർത്തിയാണ് പടം എടുത്തോണ്ടിരുന്നത്. കൊല്ലം പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശരവണൻ എന്ന ആനയായിരുന്നു വൈറലായ ആ ഫോട്ടോഷൂട്ടിനു പിന്നിലെ താരം. പന്മന സ്വദേശി ഗ്രീഷ്മയുടെയും മാവേലിക്കര സ്വദേശി ജയശങ്കറിന്റെയും വിവാഹം കഴിഞ്ഞുള്ള ഫോട്ടോഷൂട്ട് പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് ശരവണൻ കുറുമ്പ് കാട്ടിയത്. ഒരു ആന കാരണം വൈറലായ ഒരു സ്റ്റുഡിയോ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ചെറുക്കനും പെണ്ണും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു, പുറയുന്ന ഒരു ആന ഒരു മടലെടുത്തുകൊണ്ട് ഇങ്ങനെ എറിയുന്ന ഒരു സീൻ. രണ്ടു ദിവസമായിട്ട് ഭയങ്കര വൈറലാണ്, അത് ചിത്രീകരിച്ചത് ഇവരൊക്കെയാണ്. നമുക്ക് അത് എന്താണ് സംഭവം എന്ന് ഇവരോട് ചോദിക്കാം. കല്യാണം കഴിഞ്ഞ് ശേഷം അമ്പലത്തിൽ വെച്ചിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് നമ്മുടെ പന്മന ശരവണൻ എന്ന് പറയുന്ന ആനയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ പോയതാണ്. യാദൃച്ഛികമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആന മടൽ വലിച്ചെടുക്കും. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം. പിന്നെ അവിടെ ആ ധൈര്യത്തോടെ ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിക്ക് കൊച്ചുനാൾ തൊട്ടേ ആനയായിട്ടൊരു സൗഹൃദമുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. പിന്നെ അവരുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ആ ഒരു എറിയുന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? എറിയുന്ന ഒറ്റയടി ശ്രദ്ധിച്ചു. ഞാനപ്പം ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. പിന്നെ അതിന് ശേഷമാണ്, മുതൽ തട്ടിയതിന് ശേഷമാണ് ഞങ്ങളെല്ലാം അത് കണ്ടത്. പിന്നീട് ആ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ എന്ത് തോന്നി? ഇങ്ങനെ സംഭവം ജസ്റ്റ് മിസ് അല്ലെന്നുണ്ടെങ്കിൽ ദേഹത്ത് വന്ന് വീണേന്. വരൻ ജയശങ്കറിന്റെ തോളിൽ ഉരസിയാണ് മടൽ പാഞ്ഞു പോയത്. ചെറുപ്പം മുതൽ ഗ്രീഷ്മയുമായി ശരവണന് അടുത്ത പരിചയമുണ്ട്, അതാണ് ഇവിടെ വെച്ച് ചിത്രീകരിക്കാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇടണമെന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ. കുറെ ആൾക്കാർ കാണുമെന്ന് നമുക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വൈറലാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ഇടണമെന്ന് പറഞ്ഞു വീട്ടുകാര്. പെങ്കൊച്ചിന്റെ അച്ഛൻ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്രൈഡ് നല്ല കമ്പനി ആയിരുന്നു, പുള്ളിക്കാരി എന്തായാലും അത് ഇടാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജയശങ്കറും ഇടാൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അത് പോസ്റ്റ് ചെയ്തത്. ഞാന എടുത്തെറിയുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ അവിടെ വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഫോട്ടോ എടുത്ത വീഡിയോ എടുത്തത് രണ്ടുപേരാണ്, ഒന്ന് സുധി കോട്ടിങ്കലും ഒന്ന് ശ്രീദർശും. പിന്നെ സ്റ്റിൽ എടുത്തുകൊണ്ടിരുന്നത് ഞാനും ഹരിപ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു. ഞങ്ങൾ നാലുപേരായിരുന്നു അവിടെ എടുത്തോണ്ടിരുന്നത്. ബോത്ത് സൈഡ് വർക്കായിരുന്നു, പെൺകൊച്ചിന്റെയും ചെറുക്കൻ്റെയും വർക്കായിരുന്നു. ഇങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ ആന മടലെടുത്ത് എറിയുകയും പയ്യന്റെ ഷോൾഡറിൽ തട്ടി പോവുകയും ചെയ്യുന്നത്. പെട്ടെന്ന് പുള്ളി ഒരു ഇതുപോലെ ആയിരുന്നു, പക്ഷെ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നത്. ഒന്ന് ഷോൾഡറിൽ തട്ടിയ ജസ്റ്റ് പോയതേ ഉള്ളൂ. ബ്രൈഡ് നല്ല ചിരിയുമായിരുന്നു. പേടിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്? അതോ ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് പണ്ടേ നന്നായിട്ട് അറിയാവുന്ന ആനയായിരുന്നു. പൊതുവെ നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനെ കുറിച്ചൊക്കെ വലിയ പരാതികളൊക്കെ വരുന്നുണ്ട്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്നതൊക്കെ പല രീതിയിലാണുള്ളത്. എന്താണ് ഇതും ആരോപണങ്ങൾക്ക് വല്ലതും വിധേയമായിട്ടുണ്ടോ ഈ ഒരു ഫോട്ടോഷൂട്ടും? അല്ല, ഈ ഫോട്ടോഷൂട്ട് പിന്നെ എഡിറ്റിംഗ് ആണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ആനപ്പാപ്പനെ കൊണ്ട് എറിയിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളങ്ങനെയൊന്നും ചെയ്തതല്ല, വളരെ യാദൃച്ഛികമായി തന്നെ കിട്ടിയ ഒരു വീഡിയോ ആണത്. എഡിറ്റിംഗ് ഒന്നുമില്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വോയിസ് കയറ്റിയേക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. ഇത് ആന ഡയറക്റ്റ് എടുത്ത് മടലെടുത്ത് എറിയുന്നതാണ്. നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചാണോ ആന എടുത്ത് പോയത്? ഞങ്ങളുടെ താല്പര്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കസ്റ്റമറെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആനയുടെ ഫ്രണ്ടിൽ വെച്ച് ഷൂട്ട് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ബ്രൈഡിന്റെ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ആനയുടെ തൊട്ട് പാപ്പമാർ ആ സമയം അവിടെ ഇല്ലായിരുന്നു, അത് കാരണം ഞങ്ങൾ കുറെ ദൂരം കുറച്ച് കുറെ ഫ്രണ്ടിലോട്ട് നിർത്തിയാണ് പടം എടുത്തോണ്ടിരുന്നത്. അപ്പം ഈ എത്ര ദൂരമുണ്ട് ആനയും നിങ്ങളും നിന്നിരുന്ന? നല്ല ദൂരമുണ്ടോ? നല്ല ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തത്, അല്ലാതെ അടുത്തോട്ട് പോയിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് തന്നെ അവരുടെ അച്ഛനും അമ്മയും പെൺകുട്ടിയാണ് മെയിൻ ആയിട്ട്. പുള്ളിക്കാരിക്ക് അത്രയും നല്ല രീതിയിൽ അറിയാവുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ധൈര്യത്തെ അവിടെ കൊണ്ടുവന്ന് എടുത്തത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിങ്ങളെ വിമർശിക്കുന്നവരോട് എന്തോ പറയുള്ളൂ, നിങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ച ഒരു സാധനം? ഇത് നമ്മളറിയാതെ നമ്മളെ കിട്ടിയത്, നമ്മൾ ഷൂട്ട് എടുത്തോണ്ടിരുന്നപ്പോൾ യാദൃച്ഛികമായിട്ട് വന്നതാണ്. എന്തായാലും പയ്യനും പെങ്കൊച്ചിനും ഒന്നും പറ്റാഞ്ഞത് വലിയ ഭാഗ്യം. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ഈ അവസ്ഥ മാറിയാണ്. വൈറലായതിന്റെ സന്തോഷമാണോ അതോ അപകടം സംഭവിച്ചതിന്റെ വിഷമമാണോ? അങ്ങനെ പറയാൻ ഒന്നും ഇല്ല. കാര്യം വെച്ചാൽ സന്തോഷവും ഉണ്ട് എങ്കിൽ അവരെ അവർക്കൊന്നും പറ്റാഞ്ഞതിൽ വലിയ ഭാഗ്യം. ആരും അറിഞ്ഞില്ല സംഭവം. പെട്ടെന്ന് സെക്കൻഡുകളും ഉണ്ടായിരുന്നു, ചെറുക്കനും പെണ്ണും പോലും പെട്ടെന്ന് പോയി. അതിനുശേഷം നമ്മളൊരു കോമഡി തമാശ രീതി സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയത്. കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജും കാര്യങ്ങളും എല്ലാം അയക്കുന്നുണ്ട് ഈ മടൽ വരുന്ന കണ്ടിട്ട് എന്തുകൊണ്ട് കസ്റ്റമറെ കപ്പിളിനെ മാറ്റിയില്ല എന്നൊക്കെ.
പക്ഷെ ഞങ്ങളും ക്യാമറയിൽ കൂടെയാണ് പിന്നെ അത് കാണുന്നത്, വന്ന് തട്ടുന്നത്. നമ്മള് ആ കപ്പലിനെ ശ്രദ്ധിച്ച് നിന്നേയായിരുന്നു. ഇത്ര വലിയ ഭീകരത ഉണ്ടെന്ന് പിന്നീട് കണ്ടപ്പോഴാണ് മനസ്സിലായി അല്ലേ? ആ പിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല, അത് കഴിക്കും എന്നുള്ള രീതിയിൽ തന്നെ. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, ഈ കപ്പിൾ ഫോട്ടോ എടുക്കുക, പെട്ടെന്ന് പാക്കപ്പ് ചെയ്യാൻ പോവുക എന്നുള്ള രീതി തന്നെയായിരുന്നു. പെട്ടെന്നായിരുന്നു ഉണ്ടായത്. ഈ സേവ് ദ ഡേറ്റ് എടുക്കുന്ന വലിയ പരിശ്രമം തന്നെ ഇല്ലയോ ആൾക്കാരെ? അത് കസ്റ്റമർ പറയും, അവർക്ക് ഇന്ന കോസ്റ്റ്യൂമിൽ ഇന്ന ലൊക്കേഷനിലൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല? അല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ല, അത് കസ്റ്റമർ പറയും. പലരും പറഞ്ഞ ഫോട്ടോഗ്രാഫർമാരാണ് ബോധപൂർവ്വം ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു ആരോപണമുണ്ട് പൊതുവേ. ഇല്ലല്ല, ഒരിക്കലും അല്ല. പാപ്പാന് പണം നൽകി ചെയ്യിപ്പിച്ചതാണെന്നും എഡിറ്റിംഗ് ആണെന്നുമുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച നാച്ചോ വെഡിംഗ് കമ്പനിയിലെ അണിയറ പ്രവർത്തകർ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജി സി എൻ ന്യൂസ്, കൊല്ലം.